അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത വളരെയധികം അർത്ഥതലങ്ങളുള്ള ഉപദേശങ്ങളടങ്ങിയ ഒരു ഹദീസാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരാമർശിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സുനനു തിർമിദിയിലെ 2516-ാമത്തെ ഹദീസായി നമുക്ക് കാണാൻ കഴിയും. അൻ ഇബ്നു അബ്ബാസിൻ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലായിരുന്നു യൗമൻ, ഒരു ദിവസം. ഫഖാല, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, അല്ലയോ കുട്ടി, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് 16 അല്ലെങ്കിൽ 15 അതിലും താഴെയോ പ്രായം മാത്രമാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ കുട്ടിയോട് നബി പറയാണ്, മോനെ, നിനക്ക് ഞാൻ ചില കെലിമത്തുകൾ പഠിപ്പിച്ചു തരാം. യഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും, നിന്നെ കാത്തി രക്ഷിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതത്തിൻ്റെ അതിർവരമ്പുകൾ പാലിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക, ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമങ്ങൾ പാലിക്കുക, ഹറാമുകളെ സംബന്ധിച്ച് സൂക്ഷ്മത പാലിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുക, അങ്ങനെ നല്ല മുത്തഖീങ്ങളായി ജീവിച്ചാൽ യഹ്ഫളുക, അല്ലാഹു നിന്നെ കാത്തു രക്ഷിക്കുന്നതാകുന്നു. യഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, എങ്കിൽ നിനക്ക് അവനെ നിന്റെ മുമ്പിൽ കണ്ടെത്താം. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ, അല്ലാഹുവിൻ്റെ മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സംരക്ഷണവും സഹായവും നിനക്കുണ്ടായിരിക്കുമെന്ന് പഠിപ്പിക്കുകയാണ്. ഖുർആൻ പറഞ്ഞതുപോലെ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വല്ലവനും അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല അയാൾക്കൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുകയും അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അയാൾക്ക് അല്ലാഹു തആല റിസ്ഖ് നൽകുകയും ചെയ്യുമെന്ന് സൂറത്തു ത്വലാഖിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഹ്ഫളില്ലാഹ തജ്ദുഹു തുജാഹക് എന്ന് പറഞ്ഞാൽ തജ്ദുഹു അമാമക്, നിന്റെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ അല്ലാഹു ഒരു പരിഹാരം നിനക്ക് നൽകുമെന്ന കാര്യം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദസ്തഅൻത
ഫസ്തഇൻ ബില്ലാ, നീ സഹായം അർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു പടപ്പിനോടും ചോദിക്കാൻ പാടില്ല. അതീവ ഗൗരവമായ ശിർക്കാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മുഴുവൻ ചോദ്യങ്ങളും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന റബ്ബിനോടായിരിക്കണം. നമ്മുടെ സഹായാർത്ഥനയും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. എല്ലാ നമസ്കാര വേളയിലും അല്ലാത്ത സന്ദർഭത്തിലും നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്ന്. ഈ ഒരു പ്രഖ്യാപനം ഒരു അടിമ പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹു തആല പറയും, ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ്, എൻ്റെ അടിമക്ക് അവൻ ചോദിക്കുന്നതുണ്ട് എന്നാണ്. അള്ളാഹുവോടുള്ള ഈ കരാറ് പൊട്ടിച്ചെറിഞ്ഞൊരു വ്യക്തിക്കല്ലാതെ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാനും പ്രാർത്ഥിക്കുവാനും കഴിയുകയില്ല. അനുവദനീയമായ മനുഷ്യർ തമ്മിലുള്ള സഹായതേട്ടങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു മനുഷ്യനോട് നമ്മൾ സമ്പത്ത് ചോദിക്കുന്നു, സഹായം ചോദിക്കുന്നു, അത്തരം സഹായങ്ങൾ പോലും ഒരു പരിധിയിലപ്പുറം ചോദിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം തേടേണ്ടത്, അള്ളാഹു അല്ലാത്തൊരു പടപ്പിനോടും തേടാൻ പാടില്ല. എന്നാൽ അനുവദനീയമായ സഹായതേട്ടം പോലും ഒരു പരിധിയിലപ്പുറം അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ ചോദിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു കവി പറഞ്ഞതുപോലെ, ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ വസലില്ലദി അബ്വാബുഹു ലാ തുഹജബു, നീ അടിമകളോട് മനുഷ്യരോട് ചോദിക്കല്ല, മറിച്ച് നിനക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടാത്ത കവാടത്തോട് എന്ന് പറഞ്ഞാൽ ആ ഒരു മാർഗത്തിലൂടെ നിനക്ക് നിരന്തരമായി അനുഗ്രഹം ചെയ്യുന്ന നിന്റെ റബ്ബിനോട് നീ ചോദിക്കുക. അല്ലാഹു യഅലബു ഇൻ തറക്ത സുആലഹു, നീ അല്ലാഹുവിനോട് ചോദിക്കാതിരുന്നാൽ അല്ലാഹു നിന്നോട് കോപിക്കും. വബുനയ്യു ആദമ ഈന യുസ്അലു യഅലബു, എന്നാൽ മനുഷ്യർ ചോദിക്കുമ്പോഴാണ് കോപിക്കുക. നമ്മൾ ആളുകളോട് സാമ്പത്തികമായ സഹായം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾ നമ്മോട് സാമ്പത്തികമായ സഹായം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങൾ ചോദിക്കുമ്പോൾ അധികം ചോദിക്കുന്നത് നമുക്കിഷ്ടമല്ല, അവരോട് നമ്മൾ കോപിക്കും. എന്നാൽ അള്ളാഹു തആലയോട് ചോദിക്കാതിരുന്നാലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കോപിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മല്ലം യസ്അലില്ലാഹ യഅലുബു അലൈഹി, വല്ലവനും അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ അല്ലാഹു അവനോട് കോപിക്കും. ചോദിക്കുന്നത് റബ്ബു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം അർത്ഥിക്കുകയാണെങ്കിൽ റബ്ബിനോട് സഹായം അർത്ഥിക്കുക. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത അലാ അൻ യൻഫഊക ബിശൈഇൻ ലൻ യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. നീ മനസ്സിലാക്കണം, ജനങ്ങൾ മുഴുവനും നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി സമ്മേളിച്ചാലും ഒരുമിച്ച് കൂടിയാലും അവർക്ക് നിനക്കൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല, അല്ലാഹു തആല നിനക്ക് വേണ്ടി രേഖപ്പെടുത്തിയതല്ലാതെ. ഒരു മനുഷ്യന് ഉപകാരം നൽകാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയാലും പരിശ്രമിച്ചാലും അല്ലാഹു രേഖപ്പെടുത്താത്ത ഒരു ഉപകാരവും ആ മനുഷ്യന് നൽകാൻ കഴിയില്ലെന്ന പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നു. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വലജിതമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. നീ മനസ്സിലാക്കണം, ലോകത്തുള്ള മുഴുവൻ ആളുകളും നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിനക്ക് ഉപദ്രവം ഏൽപ്പിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും അവർക്കാർക്കും നിനക്കൊരു ഉപദ്രവം വരുത്താൻ സാധിക്കുകയില്ല, അല്ലാഹു തആല നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ നിന്നെ ഒന്നും ബാധിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായൊരു തത്വമാണ്, വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അല്ലാഹു തആല രേഖപ്പെടുത്തിയതനുസരിച്ച് ലോകത്ത് സംഭവിക്കുകയുള്ളൂ. ഖുല്ല യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, പരിശുദ്ധ ഖുർആനിൻ്റെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 51-ാമത്തെ ആയത്ത്, നബിയെ പ്രഖ്യാപിക്കുക, അല്ലാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും ഞങ്ങളെ ബാധിക്കുകയില്ല എന്ന്. മുശ്രിക്കുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുവാൻ അല്ലാഹു തആല പറയുന്നുണ്ട്,
ഖുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാ, നബിയെ പ്രഖ്യാപിക്കുക, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? ഇൻ അറാദനി അല്ലാഹു ബിദുറിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുരി, അല്ലാ എനിക്ക് വല്ല ഉപദ്രവവും ഉദ്ദേശിച്ചാൽ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർക്ക് ആ ഉപദ്രവം നീക്കാൻ കഴിയുമോ? അം അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മത്തി, അല്ലാ എനിക്ക് വല്ല റഹ്മത്തും നൽകാൻ ഉദ്ദേശിച്ചാൽ അവർക്കത് തടഞ്ഞു വെക്കുവാൻ കഴിയുമോ? ഖുൽ ഹസ്ബി അല്ലാ, നബിയെ പ്രഖ്യാപിക്കുക, എനിക്ക് അല്ലാഹു മതി, വഅലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അതുകൊണ്ട് ഭരമേൽപ്പിക്കുന്നവർ അവനിൽ ഭരമേൽപ്പിക്കട്ടെ. സൂറത്തു സുമറിന്റെ 38-ാമത്തെ ആയത്താണ്. നമുക്കറിയാം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ചുട്ടുകരിക്കാൻ വേണ്ടി എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ വലിയൊരു തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ രോമത്തിന് പോലും പോറലേൽച്ചില്ല. കാരണം അള്ളാന്റെ സഹായം ഉണ്ടായി. അള്ളാന്റെ തീരുമാനം അദ്ദേഹം രക്ഷപ്പെടണമെന്നും തീ തണുപ്പും ശാന്തിയുമാകണമെന്നുമാണ്. ആ തീരുമാനത്തെ മാറ്റാൻ ആ സമൂഹം മുഴുവനും സമ്മേളിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല. ഫിർഔൻ എന്ന ധിക്കാരിയെ രക്ഷിക്കാൻ ഫിർഔനിന്റെ പട്ടാളത്തിന് കഴിഞ്ഞിട്ടില്ല. അവനെയും പട്ടാളത്തെയും അല്ലാഹു സുബ്ഹാനഹു തആല മുക്കി നശിപ്പിച്ചു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവർ, അല്ലാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ ആർക്കും കഴിയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത, അല്ലാഹുവെ നീ നൽകിയത് തടയാനോ തടഞ്ഞത് നൽകാനോ നിന്റെ വിധിയെ തട്ടിമാറ്റാനോ ആരുമില്ലെന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ഓരോ വിശ്വാസിയും. ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റുഫിഅത്തിൽ അഖ്ലാം വജഫത്തി സുഹഫ്, പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, എഴുതപ്പെട്ട മഷി ഉണങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഏതൊരു ഏടിലാണോ അല്ലാഹു തആല തന്റെ രേഖകൾ വിധികൾ എഴുതി വച്ചിട്ടുള്ളത്, അത്തരം രേഖകൾ ഉണങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല രേഖപ്പെടുത്തിയ ആ ഖദറിൽ, ആ നിശ്ചയത്തിൽ ഒരു മാറ്റവുമില്ല, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിലെഴുതാത്തൊരു കാര്യവും ലോകത്ത് സംഭവിക്കുകയില്ല, അതിലെഴുതിയ ഒരു കാര്യവും സംഭവിക്കാതിരിക്കുകയുമില്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തി സുഹുഫ്, പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, എഴുതിയ ഏടുകൾ ഉണങ്ങുകയും ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിൽ തവക്കുലാക്കി അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിനോട് സഹായം അർത്ഥിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയിൽ സംതൃപ്തരായി ജീവിതം ക്രമീകരിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.